പ്രിയമുള്ളവരെ, നമ്മൾ ന്യൂസ് ആഫ്റ്റർനൂണിൽ ഇപ്പോൾ ആദ്യം പോകുന്നത് കണ്ണൂരിലുള്ള മിഥുനിലേക്കാണ്. അതിനു മുമ്പ് നമ്മളുടെ ഇന്നത്തെ അതിഥി ശ്രീ എം പി ആരിഫ് എം പി നമുക്ക് സ്വാഗതം ചെയ്യാം. സോ വെൽക്കം ടു ഗുഡ് ന്യൂസ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ജനപ്രതിനിധികൾ നമുക്കൊപ്പം ഈ പ്രവാസികളുടെയും ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ കുടുങ്ങിപ്പോയവർക്കും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊപ്പം എത്തുന്നുണ്ട്. നിരവധി ആളുകളാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയത്. ഒരു എം പി എന്ന നിലയിൽ അങ്ങേക്കും സ്വാഭാവികമായും നിരവധി അപേക്ഷകളും ഫോൺ കോളുകളും അഭ്യർത്ഥനകളും ഒക്കെ വരുന്നുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും തീർച്ചയായും. എൻ്റെ മെയിൽ ബോക്സ് നോക്കിയാൽ മുഴുവൻ അതാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ആവശ്യങ്ങളുടെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നടത്താനും ഇപ്പോൾ കഴിയുന്ന സ്ഥലത്തെ പ്രയാസങ്ങളും പരാധീനതകളും ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹാരം കാണാനും ഒക്കെയുള്ള ആവശ്യങ്ങളുടെയും ആവരാതികളുടെയും ഒരു കൂമ്പാരമാണ് മെയിലിലും വാട്സപ്പിലുമായി ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതിനെല്ലാം കഴിയുന്നത്ര വേഗം പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അത് തുടരുക. കാര്യം എംബസിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വിഷയങ്ങൾ അങ്ങേ പോലെയുള്ള ജനപ്രതിനിധികളാണ് അവരെ ധരിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മിഥുനിലേക്കാണ് പോകുന്നത്. എം പി തുടരണം. മിഥുൻ, ഇപ്പോൾ എം പി നമുക്കൊപ്പം ഉണ്ട്. മിഥുൻ, കണ്ണൂർ തൊട്ടട പോളിടെക്നിക്കൽ ഹോസ്റ്റലിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മിഥുൻ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? ഇവിടെ ഞാൻ വന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. പിന്നെ വന്ന ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പഞ്ചാബിൽ നിന്ന് ആൾക്കാരുണ്ട്, പിന്നെ ചെന്നൈയിൽ നിന്നുള്ള ആൾക്കാർ ഇന്ന് വന്നു, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വയ്യൻ ഇന്ന് രാവിലെ എത്തി ഇവിടെ. ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് മുതൽ നമ്മൾക്ക് യാതൊരു സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റൂമിലേക്ക് തുറന്നിട്ട് ഏത് റൂമാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. നമ്മൾ വരുന്നത് ഹോട്ട്സ്പോട്ട് ഏരിയയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരുമിച്ച് നമ്മൾ രണ്ടുപേരുണ്ട് ഒരു റൂമിൽ, പിന്നെ ബാക്കിയുള്ളവര് നല്ല റൂം നോക്കി ഓരോന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ അത് അത്യാവശ്യം ക്ലീൻ ചെയ്ത് എടുത്തിയാണ്. പിന്നെ പഴയ ആൾക്കാർ യൂസ് ചെയ്ത മാസ്കും ഗ്ലൗസും ഈ റൂമിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അത് ഇതുവരെ ആയിട്ടും ക്ലിയർ ആയിട്ടുള്ള ഡിസ്പോസ് ചെയ്തിട്ടില്ല ആരും. പിന്നെ നമ്മൾ വേണ്ടുന്ന മാസ്കും സാനിറ്റൈസറും കാര്യങ്ങളും ഇതുവരെ ആരും എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ടോയ്ലറ്റ് ഇപ്പൊ നമ്മൾ ആറ് പേര്, നാല് ബാത്റൂം ഉണ്ട് ഇവിടെ. ആ, അതില് ഇപ്പൊ നമ്മൾ ആറു പേരായി. അവരിങ്ങനെ ഏതാന്ന് വെച്ചാൽ ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു കെയർ ടേക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ആൾക്കാരുടെ നമ്പർ ഇല്ല. ഇവിടെ ആരാ കൊണ്ടുവിട്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം എല്ലാം റെഡിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറക്കി വിട്ടത്. ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ, ഭക്ഷണം കിട്ടുന്നുണ്ടോ? ആ, ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തി. ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ എത്തിയ സമയം മുതൽ രാവിലെ അവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ച് വൈകിട്ട് വരെ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടായില്ല. ഇന്നലെ കൊറേ ആൾക്കാരെ വിളിച്ച കാരണമാണ് നമുക്ക് ഇന്നലെ വൈകിട്ട് ഭക്ഷണം എത്തിയത്. നിങ്ങളുടെ കട്ടിലിൽ മെത്തയൊക്കെ ഉണ്ടോ അതോ സാധാരണ വെറും കട്ടിലിൽ കിടക്കുകയാണോ? വെറും കട്ടിലായിരുന്നു. വെറും കട്ടിലാണ് അല്ലേ? വെറും കട്ടിൽ. ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമുക്ക് ബെഡ്ഷീറ്റും പിന്നെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളും ഇന്ന് 12 മണിക്കാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് നിങ്ങൾ കിടന്ന ആ സ്ഥലമാണ്. ആ അതെ. നമ്മൾ ഈ ഒരു മുറിയിൽ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ രണ്ടുപേർ ഈ ഒരു മുറി ഷെയർ ചെയ്തു. നാല് ടോയ്ലറ്റുകൾ ആറു പേർ ഷെയർ ചെയ്യേണ്ടി വന്നു അല്ലേ? എങ്ങനെയാ? ഈ ഒരു മുറിയിൽ നിങ്ങൾ രണ്ടുപേര് പരമാവധി ഉണ്ടായിരുന്നു. നാല് ടോയ്ലറ്റ് ആറു പേര് ഷെയർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സെപ്പറേറ്റ് ഓരോരോ മുറികൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള റൂം ലോക്ക്ഡ് ആണ്, ബാക്കി ക്ലീനിങ് അല്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾ ആരെയാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ബന്ധപ്പെടേണ്ടത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, ഇവിടെ ഇപ്പം റവന്യൂ ആൾക്കാർ വന്നിട്ട് അന്വേഷിച്ചിട്ട് ഇപ്പം പോയതേ ഉള്ളൂ. ഇതിനു മുന്നേ ഇന്നലെ തൊട്ട് ആൾക്കാരൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് അടിയന്തരമായിട്ട് എം പി എടുത്ത് ഈ വിവരം അന്വേഷിക്കാം. ശ്രീ എ മാരിഫ്, ഇത് കണ്ണൂരിൽ ഇന്നലെ ഡൽഹിയിൽ നിന്ന് എത്തിയവരാണ്. ഈ അങ്ങ് പറഞ്ഞു കേട്ട് കാണുമല്ലോ ഈ മിഥുൻ പറഞ്ഞതെല്ലാം. വളരെ ഒരു ഗുരുതരമായൊരു ഒരു അനാസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നാല് ടോയ്ലറ്റിൽ ആറു പേരിങ്ങനെ ഷെയർ ചെയ്യത്തക്ക രീതിയിലാണ്. ഇവർ നിരീക്ഷണത്തിലുള്ളവരാണ്, ഡൽഹിയിൽ നിന്ന് എത്തിയവരാണ്. ഇവരിൽ ആർക്കാണ് കോവിഡ് ബാധയെന്ന് നമുക്കറിയില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്വാറന്റൈനിൽ ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അത് പടരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമുക്ക് അടിയന്തരമായി എന്താണ് ചെയ്യാൻ കഴിയുക? അല്ല, ഇവരുടെ സ്ഥലം കൂടി ഒന്ന് പറയണേ. ഒന്നെനിക്കത് മിഥുൻ ഒന്നുകൂടി പറഞ്ഞോളൂ. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ എന്ന് പറയൂ. നിങ്ങളുടെ സ്ഥലവും എവിടെയാണെന്ന് പറയൂ. നിങ്ങൾ ഏത് നാട്ടുകാരാണ് എന്ന് കൂടി പറയൂ. എം പി കേക്കട്ടെ. ഞാൻ തോട്ടട കണ്ണൂരാ ഇല്ലത്, പോളിയിലെ ഹോസ്റ്റലിലാണ് ഇപ്പോഴുള്ളത്. ഞാൻ വരുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ഞാൻ വരുന്നത് കണ്ണൂർ തോട്ടടത്ത് തന്നെയാണ്. വന്നത് ചെന്നൈയിൽ നിന്നാണ്.
എല്ലാവരും കണ്ണൂരിലുള്ളവരാണ്? അത് ശരി, ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വന്നവരുണ്ട് അല്ലേ? പിന്നെ രണ്ടുപേരും കൂടി റൂമിലുണ്ട്. ഓക്കെ, എമാരിയോ, ഇതാണ് അവസ്ഥ. കണ്ണൂരിൽ, ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വന്നവരാണ്, കണ്ണൂർ സ്വദേശികളാണ്. ഇവരെ ഇപ്പോ കണ്ണൂരിലാണ് ഉള്ളത്, കണ്ണൂർ തോട്ടട പോളിടെക്നിക്കിലാണ് ഇവരിപ്പോൾ. ആരുടെയെങ്കിലും ഒരാളുടെ കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോ? തീർച്ചയായും അങ്ങയുടെ വാട്സപ്പിലേക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ അയക്കാം. മിഥുന്റെ കോൺടാക്ട് നമ്പർ അല്പസമയത്തിനകം ഞങ്ങൾ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയക്കാം. നമുക്ക് അടിയന്തരമായി ഒന്നുകിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇവരുടെ കാര്യത്തിൽ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അരുൺ കേൾക്കാം, അരുൺ കേൾക്കാം, കേൾക്കാം. അരുൺ, ഞാൻ പറഞ്ഞത് വെച്ചാല് ഇതിപ്പോ ഒരു റവന്യൂ അധികൃതരാണ് ഇവരെ താമസിപ്പിക്കാനുള്ള ചുമതലകൾ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരുമായി കൺസൾട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ കൂട്ടായ ഒരു പ്രയത്നമാണ് എല്ലായിടത്തെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം. അപ്പൊ അതിനകത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും അവർ തമ്മിലുള്ള ഒരു ഏകോപനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പം മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും ഒരു ഗൗരവമേറിയ പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ തന്നെ പിന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ, അവിടുത്തെ പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റൽ, പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നാണ് പറഞ്ഞത്. സ്ഥലം എക്സാക്റ്റ് ആയിട്ട് ഒന്നുകൂടെ അറിയിക്കണം. അപ്പോൾ അത് ആ ഹോസ്റ്റലിൽ മിഥുനെ കോൺടാക്ട് ചെയ്യാനും ഈ വന്നിട്ടുള്ള പാളിച്ചകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ കർശനമായ നിർദ്ദേശം കണ്ണൂർ കളക്ടർക്ക് നൽകുകയും ഈ വന്ന വിവരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർ റൂമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ശ്രീ എം എ അരിഫ്. മിഥുൻ ഇപ്പോൾ വളരെ വേഗം തന്നെ നടപടി ഉണ്ടാവും. എന്തായാലും റവന്യൂ അധികൃതർ വന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ തൊട്ടട പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിലാണ് ഇപ്പോഴുള്ളത്. അല്പസമയത്തിനകം തോട്ടട പോളിടെക്നിക്കിലെ ഹോസ്റ്റലിലാണ് അവരിപ്പോഴുള്ളത്. എം എ അരിഫ് എം പിക്ക് അല്പസമയത്തിനകം മിഥുൻ്റെ നമ്പർ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യാം.